ഹായ്, നമസ്കാരം. തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ പരാതി പോയിരിക്കുന്നു. കേരളത്തിലെ വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. അവിടുത്തെ മുൻ കൗൺസിലറായ ജി എസ് ശ്രീകുമാർ എന്ന കൗൺസിലറാണ്, മുൻ കൗൺസിലറാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്പോൾ ഈ മേയർക്കെതിരെ വിജിലൻസിന് പരാതി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ നിയമനം, താൽക്കാലിക നിയമനം, കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനം മുഴുവനും പരിശോധിക്കുകയും അതിന്മേൽ നടപടിയെടുക്കുകയും അത് പരിശോധിക്കുകയും വേണമെന്നാണ് ഇപ്പോൾ ശ്രീകുമാർ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ഈ പരാതിയുടെ മേൽ എന്തു നടപടിയെടുക്കും എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ എന്ന മാതിൽ മാത്രമല്ല, ജനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം ഇതിന്മേൽ എന്ത് നടപടിയായിരിക്കും ഇനി വിജിലൻസ് ഡയറക്ടർ എടുക്കാൻ പോകുന്നത്. വിജിലൻസ് ഡയറക്ടർ പറയുന്നത് മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് ഇതുവരെയും വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തപ്പോഴും അതിനുശേഷവും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ കയറി അവിടെയും വിജിലൻസ് ഡയറക്ടർ പിടികൂടിയിരുന്നു. അങ്ങനെ വിജിലൻസ് ഡയറക്ടർ വന്നതോടുകൂടി പുതിയ പുതിയ അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുമ്പോൾ ഇവിടെ ഈ ഭരണസിരാ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷന്റെ മേയർക്കെതിരെ ഈ കിട്ടിയ പരാതി എങ്ങനെ കൈകാര്യം ചെയ്യും വിജിലൻസ് ഡയറക്ടർ എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇത് 2 വർഷത്തെ നിയമനങ്ങൾ മുഴുവനും അഴിമതി നിറഞ്ഞാണ്, പാർട്ടിക്കാരെ മാത്രം കുത്തി ചുരുക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് കോർപ്പറേഷനെ മാറ്റിയിരിക്കുന്നു എന്നതാണ് ഈ ശ്രീകുമാർ ആരോപിച്ചിരിക്കുന്ന പ്രധാന കാരണം, പ്രധാന പരാതി. ആ പരാതിയിൽ പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നടക്കുന്നത് എല്ലാ മേഖലയിലും. ഇപ്പോൾ മറ്റൊരു കൗൺസിലറുടെ കത്തും കൂടി പുറത്തു വന്നു. മേയറുടെ കത്ത് മാത്രമല്ല, മറ്റൊരു അനിൽ എന്ന് പറയുന്ന കൗൺസിലറുടെ കത്തും കൂടി പുറത്തു വന്നിരിക്കുന്നു. പിന്നെ ആരോഗ്യ മേഖലയിൽ ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. പാർട്ടിയുടെ കത്ത് വേണം, പാർട്ടിക്കാരുടെ ആരൊക്കെ തിരഞ്ഞെടുക്കണമെന്ന് ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് മറ്റൊരു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പാർട്ടിക്കാർക്ക് മാത്രം മതി ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ തൊഴിലും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ ക്ഷേമ പെൻഷനും എല്ലാം പാർട്ടിക്കാർക്ക് മാത്രം, പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക്, ഒന്നീ പാർട്ടി മെമ്പർമാർ അല്ലെങ്കിൽ പാർട്ടി ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ അതല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അത്യാവശ്യം ജാഥയ്ക്കും മറ്റുമൊക്കെ വിളിച്ചാൽ വരുന്നവരെ ഒക്കെ മാത്രമേ പരിഗണിക്കൂ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണെന്ന് പറയാൻ കഴിയുമോ? ഇതാണ് ഈ അധികാരം വച്ചിട്ട് ദുരുപയോഗം ചെയ്യുന്നതും അധികാരം ഉപയോഗിച്ചുകൊണ്ട് പക്ഷപാതിത്വപരം, ഒരു ഗവൺമെന്റ് ഒരിക്കലും പക്ഷപാതിത്വപരമായി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇപ്പോൾ മേയറും മേയറുടെ പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ്. വിജിലൻസ് നമ്മുടെ ഒരു പ്രധാന സ്ഥാപനമായ സ്വതന്ത്ര സ്ഥാപനം നമ്മൾ പറയുന്ന വിജിലൻസ് ഒരുപക്ഷെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഈ നമ്മുടെ വിജിലൻസ് എന്ത് നടപടിയെടുക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം.